ഇടപ്പഴഞ്ഞിയിലെ വീട്ടിൽ നിന്നും ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരത്തെ കൊണ്ടുവരുന്നതിനുള്ള ഒരുക്കങ്ങൾ, ആ വീട്ടിലെ ഒരുക്കങ്ങൾ, നാളെ തിരുവനന്തപുരത്തെ പൊതുദർശനമടക്കം എങ്ങനെയാണ് എന്നൊരു രൂപരേഖ ഉണ്ടാവുന്നുണ്ടോ ഷഫീദ്? അഷ്മി, അല്പസമയം മുൻപ് കൊച്ചിയിൽ വെച്ച് മന്ത്രിമാർ സംസാരിച്ചതുപോലെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ രാവിലെ 8 മണിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വിമാനമാർഗം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം കാനം രാജേന്ദ്രൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. ശേഷം ഈ കൊച്ചി കളപ്പുരയിടമെന്നുള്ള ഇടപ്പഴഞ്ഞിലെ വീട്ടിലേക്കായിരിക്കും ആദ്യം എത്തിക്കുക. ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും. അതിനുശേഷം മാത്രം ഇവിടെയാണ് ഈ കാനം രാജേന്ദ്രൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് താമസം മാറിയത്. അതിനുശേഷം അദ്ദേഹം ഈ ആശുപത്രിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചത് അല്ലെങ്കിൽ പോകുന്നതൊക്കെ ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ വീട്ടിൽ കാനം രാജേന്ദ്രൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ എന്നിവരാണുള്ളത്. കുറച്ച് ബന്ധുക്കൾ കൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിലേക്ക് അദ്ദേഹം ഈ താമസം മാറി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അടക്കമിതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ലഭിക്കുന്നതേ ഉള്ളൂ. പാർട്ടി നേതൃത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ബാക്കി കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ ശശിധരൻ നായർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് എന്താണ് ഇപ്പം അവസാനമായി കിട്ടുന്നൊരു വിവരം? നാളെ രാവിലെ 8 മണിക്കുള്ള ഒരു ഫ്ലൈറ്റിലാണ് വരുന്നത്. 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. 1 മണിക്കൂർ ഈ വീട്ടിൽ, 1 മണിക്കൂർ സമയം മാത്രമാണ് വീട്ടിലുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ പട്ടത്തുള്ള ATC ഓഫീസിൽ, ഇപ്പോൾ CPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന അവിടെയാണ്, അവിടെ പൊതു ദർശനം കഴിഞ്ഞിട്ട് അവിടുത്തെ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് നാട്ടിലോട്ട്. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട്, പിന്നെ മകൻ്റെ ഭാര്യയുണ്ട്, മകൻ്റെ മകനുണ്ട്. ഇവിടെ നിന്നാണ് കാനം സഖാവ് ആശുപത്രിയിലേക്കൊക്കെ പോയതല്ലേ? ഇവിടെ നിന്നാണ് പോയത്. നവംബർ 14 ഓപ്പറേഷൻ. അപ്പോൾ നവംബർ 3-4 പറ്റുമോ ഇവിടെ നിന്ന് പോയിന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങോട്ട് താമസം മാറ്റിയത് സെപ്റ്റംബറിലാണ്. ഓഗസ്റ്റ് 24 ചെറിയ തോതിലായിരുന്നു ഇവിടുത്തെ പാല് കാച്ച്. കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വാടക വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 14 ആണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് താമസം തുടങ്ങിയത്. ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു, ആശുപത്രിയിലോട്ട് പോകുമായിരുന്നു. മിക്കവാറും ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഇവിടെ എല്ലാം കൂടെ 1 മാസത്തിൽ താഴെ 30 ദിവസത്തിൽ താഴെ ദിവസങ്ങൾ താമസിച്ചിട്ടുള്ളൂ. ഇതാണ് നിലവിലിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത, അല്പസമയം മുൻപാണ് ഞെട്ടിക്കുന്ന വാർത്ത നമ്മളെ തേടിയെത്തിയത്. CPI സംബന്ധിച്ചവർ വളരെ കരുത്തനായിട്ടുള്ള, അതിനുമപ്പുറത്തേക്ക് ഇച്ഛാശക്തിയുള്ള, നേതൃപാടവത്തിൽ വലിയ മികവ് കാണിച്ചിട്ടുള്ള, പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലൊക്കെ പാർട്ടിക്ക് താങ്ങും തണലുമായ കരുത്തായിരുന്ന ഒരു നേതാവിനെ നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ വീട് കൊച്ചു കളപ്പുരയിടമെന്ന് പറയപ്പെടുന്ന വീടാ വീട് വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് അദ്ദേഹം താമസം മാറിയത്. നേരത്തെ ഇടപ്പഴഞ്ഞിലത്തിൻ്റെ ഒരു വാടക വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് വളരെ കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ബന്ധു സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസത്തിൽ താഴെ മാത്രമാണ് അദ്ദേഹത്തിന് ഈ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞിരുന്നത്. ആ സമയം ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയി, പിന്നീട് ഇവിടേക്ക് വന്നു പോകുമായിരുന്നുവെങ്കിൽ കൂടി മുഴുവൻ സമയം അദ്ദേഹം എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിരുന്നു. പ്രമേയരോഗമടക്കം അത്രയധികം മൂർച്ഛിച്ചൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം പൂർണ്ണമായും കൊച്ചിയിലേക്ക് തന്നെ ചികിത്സ മാറ്റിയത്. ഏതായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹഷ്മി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാനം രാജേന്ദ്രൻ എന്ന CPയുടെ കരുത്തനായ നേതാവ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ രണ്ടിടങ്ങളിൽ തിരുവനന്തപുരത്ത് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം, പ്രത്യേകിച്ച് തൊഴിലാളി പ്രസ്ഥാനത്തോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നിലനിന്നിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നിരവധി സുഹൃത്തുക്കളുണ്ട്. തിരുവനന്തപുരത്ത് ഓരോ കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന നമ്മൾ ഈ MN സ്മാരകം, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആ നവീകരണ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അതിനെ ചുക്കാൻ പിടിച്ചത്, അതിന് നേതൃത്വം കൊടുത്തതൊക്കെ കാനമായിരുന്നു. കാനത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നവീകരിച്ച MN സ്മാരകത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും വന്ന് കയറി തൻ്റെ നേതൃ സ്ഥാനത്തിരിക്കണം, അതല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ വലിയ ആഗ്രഹം അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം വലിയ കഷ്ടപ്പാടുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം തന്നെ MN സ്മാരകം കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളൊന്നും സാധിക്കാതെയാണ് CPയുടെ കരുത്തനായ നേതാവ് കാനം രാജേന്ദ്രൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി.